വളർത്തുമൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. പശുക്കൾ കൊല്ലപ്പെടുമ്പോൾ ഇവർക്കുണ്ടാവുന്നത് വലിയ നഷ്ടമാണ്. പലരും ചെറിയ തുകയ്ക്ക് കാലികളെ വിറ്റൊഴിവാക്കുന്നു. കാട്ടാനിയും കാട്ടുപോത്തും പുലിയുമൊക്കെ തോട്ടം മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്ന് കുടുംബങ്ങൾ പറയുന്നു. തോട്ടം മേഖലയിൽ പുലിയുടെയും കടുവയുടെയുമൊക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വളർത്തുമൃഗങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വലുതാണ്. ഇപ്പോഴും ആക്രമണം തുടരുന്നു. കാട്ടാനയും കാട്ടുപോത്തും പുലിയുമൊക്കെ തോട്ടം മേഖലയിൽ സ്വൈര്യവിഹാരം നടത്താൻ തുടങ്ങിയതോടെ തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി കഴിഞ്ഞു. ഈ ദുരിതം ഇവർ കുറെ കാലങ്ങളായി അനുഭവിക്കുന്നതാണ്. இந்த மாடு வச்சு நாங்கள் வந்து வளர்க்குறோம். அப்போ வந்து காலையில் சொல்லட்டுமா, விலங்குகளுக்கு கொடுக்குற பாதுகாப்பு வந்து இந்த தொழிலாளி எஸ்டேட்டில் வேலை செய்கிறவங்களுக்கு வந்து பாதுகாப்பு கிடையாது. அதனால் 5:40 பப்ளிக் இங்கிருந்து நாங்கள் வீடியோ எடுத்து நாங்கள் பார்த்தோம். அதனால தான் நாங்கள் வந்து ஃபாரஸ்ட்டுக்கும் இந்த கவர்மெண்ட்டுக்கும் கேரளா கவர்மெண்ட்டுக்கும் நாங்கள் வந்து தெரியப்படுத்துகிறோம். எங்களுக்கு வந்து நல்ல ஒரு முடிவு, அந்த கூண்டு வச்சு புளியை வந்து கண்டிப்பாக நீங்கள் எங்களுக்கு வந்து பிடிக்கணும். நடமாட்டம் இங்கே கூடுதலாக இருக்குது. இங்கே டிவிஷனில் மக்கள் நடமாட்டத்துக்கு இப்போ ரொம்ப அச்சப்படுறாங்க. அதனால் அது வனத்துறை இது வந்து அதுக்கு ஒரு நடவடிக்கை எடுக்கணும். அப்படி இது நடவடிக்கை எடுக்காட்ட மக்கள் தான் பாதிக்கப்படுவாங்க. இது இப்போ லைன்ஸ் வரைக்கும் வந்துருச்சு. சின்ன பிள்ளையில கூட தூக்கிட்டு போகிற அளவுக்கு இருக்குது. அந்த வால்பாறை இந்த ஏரியாலெலாம் சின்ன பிள்ளையில தூக்கிட்டு போயிருக்கு. തോട്ടം തൊഴിലിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന് പുറമെ കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കൊക്കെയുള്ള പണം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തുന്നത്. ആ മാർഗം വഴിയടയുന്നു എന്നതിനൊപ്പം നഷ്ടങ്ങളുടെ കണക്കാണിപ്പോൾ കുടുംബങ്ങൾക്ക് പറയാനുള്ളത്. വളർത്തുമൃഗങ്ങൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാലും പലപ്പോഴും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാറില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. இங்கே உள்ள லோக்கல் உள்ள ஆளுங்க பார்த்துருக்குறாங்க, வீடியோ எடுத்துருக்காங்க. ரொம்ப லைன்ஸ்க்கு ரொம்ப பக்கத்தில் பொதுமக்கள் வாழ முடியலை அப்படின்னு சொன்னால் இந்த பூமி எதற்கு தெய்வம் மனுஷனுக்கு பூமியை வாழ்க்கை தான் கொடுத்துருக்குறாங்க. ஆனால் இங்கே மனுஷன் வாழ முடியாத ஒரு சூழ்நிலை இருக்குது. വലിയ തുക മുടക്കി വാങ്ങിയ കന്നുകാലികളെ വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ ചെറിയ തുകയ്ക്ക് തൊഴിലാളികൾ വിറ്റൊഴിവാക്കുന്നു. ഇവരുടെ ഒരു വരുമാന മാർഗമാണ് ഇതോടെ ഇല്ലാതാകുന്നത്. വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യജീവനുകളുടെ കാര്യത്തിലും തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കയുണ്ട്. രാത്രികാലങ്ങളിൽ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. കുട്ടികളെ തനിയെ പുറത്തുവിടാൻ ഭയക്കുന്നു. നാളുകളായി നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് കുടുംബങ്ങൾക്കിപ്പോഴും മുമ്പോട്ട് വെക്കാനുള്ളത്. ഉണ്ടായ നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം വേണം. പുലികളെ കൂടുവെച്ച് പിടികൂടണം. കാട്ടാനകളെയും കാട്ടുപോത്തുകളെയും ജനവാസ മേഖലയിൽ നിന്നും തുരത്തണം. എങ്കിൽ മാത്രമേ ജീവിതം സാധാരണ നിലയിൽ ആകുകയുള്ളൂവെന്ന് കുടുംബങ്ങൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.